ഹായ്, വെൽക്കം ബാക്ക് ടു സാൻസ് പെർസ്യൂട്ട്. എന്നും വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്കും കമൻറ്റും കൂടാതെ ഷെയർ ബട്ടണും. പേനയെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ആമുഖത്തിൻ്റെ ആവശ്യകതയൊന്നുമില്ല. നമ്മൾ എല്ലാവരും എത്രയോ തരത്തിൽപ്പെട്ട പേനകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പഠനം മുതൽ ഈ സമയം വരെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് പേന എന്നത്. കുറേ പേർക്ക് നമ്മുടെ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ ആ പേന വെക്കുന്നത് ഒരു അന്തസ്സിൻ്റെ ഭാഗമാണ്. മറ്റു ചിലർക്ക് ജോലിയുടെ ഭാഗവും കുറച്ച് പേർക്ക് അതൊരു ശീലവുമാണ്. നമ്മുടെ ഇടയിൽ ഇത്രമാത്രം ചേർന്ന് നിൽക്കുന്ന പേനകളുടെ ഇന്നത്തെ നിലയിലേക്കുള്ള മാറ്റങ്ങളുടെ ചരിത്രവും നാൾവഴികളും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ? എന്താണ് പേന? ഒരു സമതലത്തിലേക്ക് മഷിക്കൊണ്ട് എഴുതുന്ന ഒരു ഉപകരണമാണ് പേന, അല്ലെങ്കിൽ പെന്നെ. എഴുതുവാനും വരയ്ക്കുവാനുമായിട്ട് പേപ്പറാണ് മിക്കപ്പോഴും ആ സമതലമായിട്ട് വർത്തിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ റീഡ് പേനകൾ, ക്വിൽ പേനകൾ, ഡിപ്പ് പേനകൾ എന്നിവയെല്ലാം ഉപയോഗിച്ചിരുന്നു. ഇത്തരം പേനകളുടെ നിപ്പുകൾ മഷിയിൽ മുക്കിയാണ് ഉപയോഗിച്ചിരുന്നത്. റൂളിംഗ് പേനകൾ വരയ്ക്കുന്ന വരകളുടെ വീതിക്ക് കൃത്യമായ അളവുകോലുകൾ നിരത്തുന്നു. അവയ്ക്കിപ്പോഴും പ്രത്യേക തരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ട്. ടെക്നിക്കൽ പേനകളായ റാപ്പിഡോ ഗ്രാഫാണ് അതിനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ബോൾ പോയിൻ്റ്, റോളർ ബോൾ, ഫൗണ്ടെയിൻ ഫെൽറ്റ് അല്ലെങ്കിൽ സെറാമിക് ടിപ്പ് എന്നിവയാണ് ആധുനിക പേനകൾ. പേനയുടെ നിബ് അല്ലെങ്കിൽ അതിൻ്റെ മുന അനുസരിച്ചാണ് ആധുനിക പേനകളെ തരംതിരിക്കുന്നത്. എണ്ണമയമുള്ള മഷിയിൽ കൊണ്ടുവരുന്ന ഒരു ചെറിയ കട്ടിയുള്ള ഗോളമാണ് ബോൾ പേനയുടെ നിബ്. സ്റ്റീലോ ബ്രാസോ അല്ലെങ്കിൽ ടെങ്സ്റ്റൻ കാർബൈഡോ കൊണ്ട് നിർമ്മിക്കപ്പെട്ട നിബ് 0.5 to 1.2 millimeter ആയിരിക്കും. പേപ്പറുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ തന്നെ ഈ മഷി ഉണങ്ങുന്നു. ഇത്തരം ബോൾ പേനകൾ വില കൂടിയതും വില കുറഞ്ഞവയുമുണ്ട്. ഇപ്പോൾ ഫൗണ്ടെയിൻ പേനകളുടെ സ്ഥാനം മുഴുവൻ കരസ്ഥമാക്കിയിരിക്കുകയാണ് ബോൾ പേനകൾ. ബോൾ പോയിൻ്റ് പേനയ്ക്ക് സമാനമായ നിബ്ബുള്ള റോളർ ബോൾ പേനയുള്ളത് വെള്ളത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദ്രാവകമോ ജെൽ മഷിയോ ആണ്. എണ്ണമയമുള്ള മഷിയേക്കാൾ ഇത്തരം മഷിക്ക് വിസ്കോസിറ്റി കുറഞ്ഞതിനാൽ മഷിയെ പേപ്പർ വേഗത്തിൽ വലിച്ചെടുക്കുന്നു. ഇത് ഇത്തരം പേനകൾക്ക് എഴുതുമ്പോഴുള്ള വഴക്ക് നൽകുന്നു. ബോൾ പോയിൻ്റ് പേനകളുടെ അനായാസതയും ഫൗണ്ടെയിൻ പേനകളുടെ നനവുള്ള മഷിയും രണ്ടും ഒരുമിപ്പിച്ചുള്ള ഒരു ഡിസൈനാണ് റോളർ ബോൾ പേനകളുടേത്. വ്യത്യസ്ത നിറങ്ങളിലുള്ള മഷി ഇത്തരം പേനകൾക്ക് ലഭ്യമാണ്. തിളങ്ങുന്നതും തിളങ്ങാത്തതും കാണാൻ കഴിയാത്തതുമായി മഷിയും ഇതിൽ ലഭ്യമാണ്. ഒരു നിബിലൂടെ വെള്ളത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മഷി കൊണ്ടെഴുതുന്നതാണ് ഫൗണ്ടെയിൻ പേനകൾ. മഷി ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇടത്തിൽ നിന്നും നിബിലേക്ക് മഷി എത്തുന്നു. കാപ്പിലറി പ്രവർത്തനങ്ങൾ കൊണ്ടും ഗുരുത്വാകർഷണ ഫലവും കൊണ്ടാണത് സംഭവിക്കുന്നത്. നിബിന് ചലിക്കുന്ന ഭാഗങ്ങൾ ഒട്ടും തന്നെയില്ല. നേരിട്ട് മഷിയെ പ്രതലത്തിലേക്ക് എത്തിക്കുന്നു. ഫൗണ്ടെയിൻ പേനയുടെ മഷി ശേഖരിക്കുന്ന സംഭരണി വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. പുനരുപയോഗിക്കാൻ കഴിയാത്ത, നശിപ്പിക്കാൻ കഴിയുന്ന ഫൗണ്ടെയിൻ പെൻ സംഭരണികളെ ഇങ്ക് കാർട്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഒരു പിസ്റ്റൻ്റെ മെക്കാനിസമാണ് റീഫിൽ ചെയ്യാവുന്ന, പുനരുപയോഗിക്കാൻ കഴിയുന്ന ഫൗണ്ടെയിൻ പെൻ സംഭരണികൾക്ക് ഉള്ളത്. ഇവയെ കാർട്രിഡ്ജ് എന്നാണ് പറയുന്നത്. സ്ഥിരവും അസ്ഥിരവുമായ മഷികൾ ഇത്തരം പേനകൾക്ക് ഉണ്ട്. ഫൈബറസ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച നിബ്ബാണ് ഫെൽറ്റ് ടിപ്പ് അല്ലെങ്കിൽ മാർക്കർ പേനകൾക്ക് ഉള്ളത്. ചെറിയ ടിപ്പുള്ള ഭാഗം കൊണ്ടാണ് പേപ്പറിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുക. മീഡിയം ടിപ്പുള്ള ഭാഗമാണ് കുട്ടികൾ നിറങ്ങൾ കൊടുക്കാനും മറ്റും ഉപയോഗിക്കുന്നത്. വലിയ ടിപ്പുള്ളവയാണ് മാർക്കറുകൾ. പരന്ന ടിപ്പുള്ള മാർക്കറുകൾക്കുള്ളത് സുതാര്യമായ മഷിയാണ്, ഹൈലൈറ്റേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. അക്ഷരങ്ങളെ എടുത്തു കാണിക്കാനായി ഇത് ഉപയോഗിക്കുന്നു. ഇവയിൽ കുട്ടികൾക്കായിട്ട് അസ്ഥിരമായ മഷിയുള്ളവയും സ്ഥിര മഷിയുള്ളവയുമുണ്ട്. ഷിപ്പിങ്ങിനും പാക്കിങ്ങിനും പാക്കേജിങ്ങിനും ഉപയോഗിക്കുന്ന വലിയ പേനകൾ സ്ഥിരമഷിയുള്ളതാണ്. വെള്ളത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജെൽ മഷി ഉപയോഗിക്കുന്ന പേനകളാണ് ജെൽ പേനകൾ. ഈ മഷി കട്ടിയുള്ളവയാണ്. പ്രതലങ്ങളിൽ കൂടുതൽ കടുത്ത നിറങ്ങൾ വരുത്താൻ ഇവയ്ക്ക് കഴിയും. പ
പല എഴുത്തുകൾക്കും വരകൾക്കും ജെൽ പേനകളാണ് ഉപയോഗിക്കുന്നത്. സ്റ്റൈലസ് എന്ന സ്റ്റെലസ് പേനകൾ മാർക്ക് ചെയ്യാനും ഷേപ്പിങ്ങിനുമായുള്ള ചെറിയൊരു ഉപകരണമാണ്. പോട്ടറിൽ ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നു. ടച്ച് സ്ക്രീനുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കൃത്യതയ്ക്കായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉപകരണമായും സ്റ്റൈലസ് ഉപയോഗിക്കാറുണ്ട്. ആധുനിക ബോൾ പോയിൻ്റ് പേനകൾക്ക് തുല്യമാണ് ഇവ. ഇനി നമുക്ക് ചരിത്രാതീയ പേനകളിലേക്ക് പോവാം. ഇത്തരത്തിലുള്ള ചരിത്രപരമായ പേനകൾ പഴയ അഥവാ പഴയ പേനകൾ ഇന്നത്തെ കാലത്ത് എഴുത്ത് രീതിയിൽ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ചില കാലിഗ്രാഫർമാർ വരയ്ക്കാനായിട്ട് ഇപ്പോഴും ഉപയോഗിച്ചു പോരുന്നുമുണ്ട്. ഫൗണ്ടൈൻ പേനയിൽ ഉള്ളവ പോലെ കാപ്പിലറി ചാനലുകളുള്ള ലോഹം കൊണ്ടുള്ള നിബ്ബുള്ളതാണ് ഡിപ്പ് പേനകൾ അഥവാ നിബ്ബ് പേനകൾ. അവ പിടിക്കുന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മിക്കവാറും മരം കൊണ്ടായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഒരു ഡിപ്പ് പേനയ്ക്ക് മഷി നിറച്ചു വെക്കുന്ന സംഭരണിയില്ല. വരയ്ക്കാനായാലും എഴുതാനായാലും തുടർച്ചയായിട്ട് മഷി അതിൽ എത്തിക്കണം. പക്ഷേ ഫൗണ്ടൈൻ പേനയ്ക്കില്ലാത്ത ചില മേന്മകൾ ഇതിനുണ്ട്. ഡിപ്പ് പേനയ്ക്ക് വാട്ടർ പ്രൂഫ് മഷികൾ ഉപയോഗിക്കാനുള്ള കഴിവുണ്ട്. ഇന്ത്യൻ ഇങ്ക്, ഡ്രോയിങ് ഇങ്ക്, അക്രിലിക് ഇങ്ക് പോലുള്ളവ ഫൗണ്ടൈൻ പേനകളുടെ നിബ്ബിനെ നശിപ്പിക്കാറുണ്ട്. കൂടാതെ തുരുമ്പും പിടിക്കുന്നു. ഡിപ്പ് പേനകൾ കൂടുതലായിട്ടും വരയ്ക്കാനും കാലിഗ്രാഫിക്കും കോമിക്കുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. പ്രത്യേക ഫൈൻ പോയിൻ്റ് രീതിയിലുള്ള ഡിപ്പ് പേനകളെ ക്രൈക്വിൽ എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് കലാകാരന്മാരുടെ ഇഷ്ടപ്പെട്ട പേനയും. കൈകൾക്ക് വഴങ്ങുന്ന തരത്തിലുള്ള വരകളും ടെക്സ്റ്ററുകളും നൽകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഈ പേനയെ കലാകാരന്മാരോട് അടുപ്പിക്കുന്നത്. കിഴക്കൻ ഏഷ്യൻ കാലിഗ്രാഫിയിൽ ഉൾപ്പെടുത്തിയ പ്രാചീന എഴുത്ത് ഉപകരണമാണ് ഇങ്ക് ബ്രഷ്. റെഡ് സാൻഡൽവുഡ്, ഗ്ലാസ്, ഐവറി, സിൽവർ, സ്വർണം എന്നിവ കൊണ്ടോ സാധാരണയായിട്ട് മുള കൊണ്ടോ ആണ് ഇത്തരം ബ്രഷുകളുടെ ബോഡി ഉണ്ടാക്കുന്നത്. മുയൽ, മാൻ, കോഴി, ആട്, കടുവ, പന്നി പോലുള്ള വ്യത്യസ്ത മൃഗങ്ങളുടെ മുടി കൊണ്ടുണ്ടാക്കുന്നതാണ് ഇങ്ക് ബ്രഷിൻ്റെ തല. പുതുതായി ജനിച്ച കുട്ടികളുടെ മുടി കൊണ്ട് ഇത്തരം ബ്രഷ് ഉണ്ടാക്കുന്ന രീതി പണ്ട് ചൈനയിലും ജപ്പാനിലും നിലനിന്നിരുന്നു. ഇന്ന് കാലിഗ്രാഫി പേനയിലും ബ്രഷിലും ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും പ്രാചീന ബ്രഷ് കാലിഗ്രാഫിയുടെ ഊർജം ലഭിക്കുന്നില്ല എന്നത് പരമാർത്ഥം. വലിയ പറക്കുന്ന പക്ഷികളിൽ നിന്നുള്ള തൂവൽ കൊണ്ടുണ്ടാക്കുന്ന പേനകളാണ് കിൽ. മിക്കവാറും ആ പക്ഷികൾ ഗൂസുകളായിരിക്കും. ലോഹം കൊണ്ടുള്ള ഡിപ്പ് പേനകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന എഴുത്തുപകരണമാണിത്. പാർച്ച്മെൻറ്റിലോ പേപ്പറിലോ ആണ് ഇത് കൊണ്ടെഴുതിയത്. പിന്നീട് കിളുകൾക്ക് പകരമായ റീഡ് പേനകൾ വന്നു. റീഡിൽ നിന്നോ മുളകളിൽ നിന്നോ മുറിച്ചെടുത്തുണ്ടാക്കുന്ന പേനകളാണ് റീഡ് പേനകൾ. അവയ്ക്ക് ചെറിയ ടിപ്പുകളുണ്ട്. കിള്ളുകൾക്ക് സമാനമായ മെക്കാനിസമാണ് ഇതിലുള്ളത്. റീഡ് പേനകൾ ഏകദേശം മുഴുവനായും ഇല്ലാതായപ്പോൾ ഇപ്പോഴും ഇന്ത്യയിലെയും പാകിസ്ഥാനിലും ചില കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിൽ അവരുടെ ചെറിയ മരം കൊണ്ടുള്ള ബോർഡായ തക്തിയിൽ എഴുതാൻ റീഡ് പേനകളാണ് ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് ചരിത്രമായാലോ. ജെൻകസ് മാരിറ്റിമസ് അല്ലെങ്കിൽ സീറഷ്, സീറസ് മീൻസ് ഒരുതരം കുറ്റിച്ചെടികൾ, അതിൽ നിന്നുമുള്ള റീഡ് പേനകൾ കൊണ്ട് പാപ്പിറസ് ഇലകളിലെ എഴുത്ത് രീതി ആദിമ ഈജിപ്തുകാരാണ് കണ്ടുപിടിച്ചത്. സ്റ്റീവൻ റോജർ ഫിഷറിൻ്റെ എ ഹിസ്റ്ററി ഓഫ് റൈറ്റിങ്ങിൽ റീഡ് പേനകൾ 3000 BC തന്നെ ഉപയോഗിച്ചിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. റീഡ് പേനകൾ തുടർന്ന് മധ്യകാലഘട്ടത്തും ഉപയോഗിച്ചു പോന്നു. 7th century കിളുകളാൽ റീഡ് പേനകൾ മാറ്റി നിർത്തപ്പെട്ടു. മുളകൾ കൊണ്ടുണ്ടാക്കുന്ന റീഡ് പേനകൾ ഏകദേശം മുഴുവനായും ഇല്ലാതായപ്പോഴും ഇപ്പോഴും ഇന്ത്യയിലെയും പാകിസ്ഥാനിലും ചില കുട്ടികൾ ഉപയോഗിക്കുന്നു. സ്കൂളിൽ അവരുടെ ചെറിയ മരം കൊണ്ടുള്ള ബോർഡായ തക്തിയിൽ എഴുതാൻ റീഡ് പേനകളാണ് ഉപയോഗിക്കുന്നത്. പാപ്പിറസിൽ നിന്ന് മൃഗങ്ങളുടെ തൊലിയിലേക്ക് എഴുത്തു രീതി മാറ്റുന്നത് വരെ റീഡ് പേനകൾ അതിജീവിച്ചു. തൊലി പോലുള്ള കൂടുതൽ മിനുസമുള്ള പ്രതലങ്ങൾ വന്നതോടെ പക്ഷികളുടെ തൂവലുകൾ കൊണ്ടുണ്ടാക്കുന്ന കിൽ പേനകൾ കൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ എഴുതാൻ പറ്റി. ജുദിയയിലെ കുംബ്ര പ്രദേശങ്ങളിലെ ഡെഡ് സീ സ്ക്രോൾസുകൾ എഴുതാനായും റീഡ് പേനകൾ ഉപയോഗിച്ചിരുന്നു. ഡെഡ് സീ സ്ക്രോൾസുകൾ
അഥവാ കടലാസ് ചുരുട്ടുകൾ. അഴ 100 BC കാലഘട്ടമാണ്. കിളികൾ കൊണ്ടോ പക്ഷികളുടെ തൂവലുകൾ കൊണ്ടോ ഹീബ്രു ഭാഷയിലാണ് അത് എഴുതപ്പെട്ടത്. 7-ാം നൂറ്റാണ്ടിലെ സിവില്ലയിൽ സെൻറ് ഇസിഡോറെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ റീഡ് പേനകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ട് വരെ കില്ലുകൾ ഉപയോഗിച്ചു. 1787-ലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എഴുതപ്പെട്ട ക്വിൽ പേനയിലാണ്. വർഷം 1779-ൽ കോപ്പർ നിപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തെളിവ് പോംബെയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത കോപ്പർ നിപ്പാണ്. സാമുവൽ പെപ്പീസിൻ്റെ 1663-ലെ ഡയറിയിൽ മഷി കരുതുന്ന സിൽവർ പേനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട്. 1792-ലെ ദി ടൈംസിൽ പുതുതായിട്ട് കണ്ടെത്തിയ ലോഹപേനകളെക്കുറിച്ച് പരസ്യവുമുണ്ട്. 1802-ലാണ് അതിന് പേറ്റന്റ് ലഭിക്കുന്നത്. പക്ഷേ ആ പേറ്റന്റ് കച്ചവടങ്ങൾക്കായിട്ട് ഉപയോഗിച്ചില്ല. 1811-ൽ ബ്രെയിൻ ഡോൺകിൻ ഒരു മെറ്റൽ പേനയുടെ വിൽപ്പനയെക്കുറിച്ചുള്ള പരസ്യം ഉണ്ടായിരുന്നു. 1822-ൽ ബെർമിംഗ്ഹാമിലെ ജോൺ മിച്ചൽ വലിയ തോതിൽ ലോഹനിബുള്ള പേനകൾ നിർമ്മിച്ചു. അതോടെ കൂടുതൽ ഈടുള്ള ലോഹനിബുകൾ വരികയും ഡിപ്പ് പേനകളുടെ ഉപയോഗത്തിൽ എത്തിക്കുകയും ചെയ്തു. 1953 CE 10-ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ മഷി കരുതാൻ കഴിയുന്ന പേനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആ സമയത്തെ ഈജിപ്തിലെ ഫാത്തിമിത് കാലിഫായിരുന്നു മാദ് അൽ മൊയ്സ് പേനകൾ തൻ്റെ വസ്ത്രങ്ങൾ വൃത്തി കടക്കുന്നതുകൊണ്ട് മഷി പേനകളിൽ തന്നെ കരുതാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുവാൻ പറയുകയും നിർമ്മിക്കുകയുമായിരുന്നു. ഇതൊരു ഫൗണ്ടെയിൻ പേന ആകാം, പക്ഷേ അതിൻ്റെ മെക്കാനിസം ഇപ്പോഴും നിഗൂഢമാണ്. കൂടാതെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരൊറ്റ രേഖയെ കണ്ടെത്തിയിട്ടുള്ളൂ. പിന്നീട് 1636-ൽ പേനയ്ക്കൊപ്പം മഷി സംഭരണയുള്ള പേന നിർമ്മിച്ചു. ജർമ്മൻ നിർമ്മാതാവായ ഡാനിയൽ ഷ്വെൻഡർ 2 കിലുകൾ കൊണ്ടുള്ള ഒരു പേന നിർമ്മിച്ചു. അതിലൊന്ന് മഷി സംഭരിച്ചു വയ്ക്കുവാനും മറ്റൊന്ന് എഴുതാനുമായിരുന്നു. ഒരു കില്ലിൽ മഷി കോർക്കിനൻ അടക്കിപ്പെട്ടിരിക്കുന്നു, പക്ഷേ ദ്വാരത്തിലൂടെ മഷി ചീതറുകയാണ് ചെയ്യുന്നത്. 1809-ൽ ബാർത്തൊളമ്യോ മഷി സംഭരണിയുടെ പേനയുടെ കണ്ടുപിടുത്തത്തിന് ഇംഗ്ലണ്ടിലെ പേറ്റന്റ് സ്വന്തമാക്കി. അപ്പോഴായിരുന്നു പാരീസിലെ റൊമാനിയൻ പെട്രോക്കെ പൊനറിവിലെ ഒരു വിദ്യാർത്ഥി ഫൗണ്ടെയിൻ പേന കണ്ടുപിടിക്കുന്നത്. 1827-ൽ ഫ്രഞ്ച് സർക്കാർ അതിന് പേറ്റന്റ് നൽകി. 1850-ൽ ഫൗണ്ടെയിൻ പേനയുടെ വിൽപ്പന വർദ്ധിച്ചു. 1888-ൽ ഒക്ടോബർ 30-നാണ് ബോൾ പോയിൻ്റ് പേനയുടെ പേറ്റന്റ് ജോർഡ ജെ ലൗഡിന് ലഭിക്കുന്നത്. 1938-ൽ ഹാംഗേറിയൻ പത്രവാർത്ത എഡിറ്ററായിരുന്ന ലാസ്ലോ ബിറോയും തൻ്റെ സഹോദരനും ജോർജും ചേർന്ന പുതിയ രീതിയിലുള്ള പേനകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. അതിലൊന്നായിരുന്നു പേനയുടെ നിബിലെടുത്ത് മാറ്റാൻ കഴിയുന്ന ഒരു ചെറിയ പന്തുള്ള പേന. പേന അനങ്ങുമ്പോഴൊക്കെ കാറ്റ്രിഡ്ജിൽ നിന്ന് മഷി കൊണ്ട് പേപ്പറിൽ വീഴുന്ന രീതിയായിരുന്നു അതിൻ്റേത്. 1938 ജൂൺ 15 അതിനെ അവർക്ക് പേറ്റന്റ് ലഭിച്ചു. 1940 നാസികളാൽ തുരത്തപ്പെട്ട് അവർ അർജൻറ്റീനയിൽ എത്തി. ജൂൺ 10 മറ്റൊരു പേറ്റന്റ് അവർ സ്വന്തമാക്കി. അർജൻറ്റീനയിലെ ബിറോ പെൻസ് തുടങ്ങുന്നത് അങ്ങനെയാണ്. ശേഷം 1979-ൽ മായ്ക്കാൻ കഴിയുന്ന ബോൾ പേനകൾ പുറത്തിറങ്ങി. ജപ്പാനിലെ ടോക്കിയോ സ്റ്റേഷനറി കമ്പനി ആദ്യത്തെ ഫൈബർ അല്ലെങ്കിൽ ഫെൽറ്റ് ടിപ്പ്ഡ് പേനകൾ നിർമ്മിച്ചു. പേപ്പർ മെറ്റിൻ്റെ ഫ്ലയറായിരുന്നു അമേരിക്കൻ മാർക്കറ്റിൽ വന്ന് ആദ്യത്തെ ഫെൽറ്റ് ടിപ്പ്ഡ് പേന. 1960-ലായിരുന്നു അത്. ഇതിന് സാമ്യമുള്ള മാർക്കർ പേനകളും ഹൈലൈറ്റേഴ്സും അതേസമയത്ത് പ്രശസ്തമായി. 1970-കൾക്ക് മുമ്പായിരുന്ന റോളർ പേനകളെ അവതരിപ്പിച്ചത് വളരെ സ്മൂത്തായ വരകൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. 90-കൾക്ക് മുമ്പുള്ള സാങ്കേതികവിദ്യയുടെ വളർച്ച ഇത്തരം പേനകളെ കൂടുതൽ മികവിലേക്ക് എത്തിച്ചു. കമ്പ്യൂട്ടറുകളുടെ വരവോടെ കീബോർഡും ടൈപ്പ്റൈറ്ററും എല്ലാം എഴുത്തിൻ്റെ വിവിധ രീതികളായിട്ട് തീർന്നു. പക്ഷേ പേനകൾ അപ്പോഴും എഴുത്തിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വ്യത്യസ്ത വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. ബൈ ബൈ.